നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഈ ദർശന ഗുണത്തെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ സ്വാധീനം നമ്മുടെ ചുറ്റുപാടുകളിൽ ഭരണ രംഗങ്ങളിലും വരെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ള അന്വേഷണം നടത്തി വരവേ നമ്മൾ ജുഡീഷ്യറിയും ഉദ്യോഗസ്ഥന്മാരിലും അപ്പുറത്ത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞു വരവേ ആണ് സമയ പരിമിതി കാരണം നമ്മൾ നിർത്തിയത്. അതുവഴി നമുക്ക് മുന്നോട്ട് പോകാം സ്വാമി. തീർച്ചയായും അവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ ശബ്ദം, സ്പർശം, രൂപം, രസം വരെ പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ട് ഗന്ധം പറയാൻ തുടങ്ങുമ്പോൾ നമ്മളൊന്നുകൂടെ സമഗ്രമാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതൊരു ഉദാഹരണമാണ്, ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തത്തിനകത്ത് ഇപ്പോൾ അമേരിക്കൻ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് മല്ലടിച്ച ആളുകളെ നോക്കിയാൽ ഭൗതിക വിദ്യാഭ്യാസത്തിലെ അവരുടെ യോഗ്യത ഉദ്യോഗസ്ഥന്മാരെക്കാൾ മുകളിലായിരിക്കും. ലോക രംഗത്ത് അവരുടെ അറിവുകൾ, അതാണ് മാറ്റുരയ്ക്കുന്നത്. ദർശനങ്ങളും നിലപാടുകളുമാണ് അവിടെ മാറ്റുരയ്ക്കുന്നത്. എന്നിട്ടൊരു വിജയം അവർ നേടുന്നത് അല്ല, വെറും ആൾബലമല്ല. കഴിഞ്ഞ ഒരു ആറുമാസമായി നീണ്ടുനിന്ന പത്രങ്ങൾ എടുത്തു വെച്ചുള്ള അപഗ്രഥനം നടത്തിയാൽ ഒട്ടേറെ ഇന്ത്യൻ പത്രങ്ങൾ ഭയാശങ്കകളോടെ എഴുതി പിടിപ്പിച്ച ഒട്ടേറെ കഥകളുണ്ട്. ഒബാമ ജയിക്കുന്നതുവരെ ഒരളവ് വരെ ഇന്ത്യൻ മണ്ണിൽ നടന്ന ഊഹാപോഹങ്ങളൊന്നും അമേരിക്കൻ പത്രങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അമേരിക്ക പ്രഖ്യാപിത ശത്രുവായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാണുന്ന ബിൻ ലാദൻ, ഇറാഖിൻ്റെ മുൻ പ്രസിഡൻ്റ്, അവർ തന്നെ കൊന്ന, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളുടെ പിൻബലമുള്ള ഒരു മുസ്ലിം പാരമ്പര്യം ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമേരിക്കയുടെ പ്രസിഡൻ്റാകാൻ പോകുന്നതെന്ന് വരെ നമ്മുടെ പത്രനിരൂപണങ്ങളിൽ വന്നിരുന്നു. ഒരുപക്ഷെ പ്രസിഡൻ്റായി കഴിഞ്ഞാൽ പഴയ പത്രമൊക്കെ എടുത്ത് ഒരു മലയാളിയെ കൊണ്ട് വായിപ്പിച്ച് തർജ്ജമ ചെയ്താൽ അതായിരിക്കും ഇന്ത്യക്കെതിരെ ഇന്നത്തെ പ്രസിഡൻ്റ് എതിരാകാവുന്ന ഏറ്റവും ശക്തമായ വികാരം. ഒരു ഇന്ത്യക്കാരനാണ് എങ്കിൽ അത് തീർച്ചയായും ഉണ്ടാവുകയും ചെയ്യും. ദാർശനിക മര്യാദയില്ലാതെ നമ്മുടെ പത്രക്കാർ, നമ്മുടെ ബുദ്ധിജീവികൾ സ്വന്തം ബുദ്ധിവൈഭവം കാണിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്. പത്രങ്ങൾ ആ കാലഘട്ടത്തിൽ എഴുതിയതൊക്കെ ജനങ്ങൾ വായിച്ചോന്നറിയില്ല. വായിച്ചാൽ തന്നെ ഇന്ത്യൻ ജനതയെ അത് മറന്നിട്ടുണ്ട്. കാരണം മറന്നു എന്നുള്ളതിൻ്റെ തെളിവ് പ്രസിഡൻ്റ് ആയി കഴിയുമ്പോൾ എഴുതുന്നത് വേറെ പലതുമാണ്. ഊഹക്കച്ചവടം പോലെ ഊഹാപോഹങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള ഒരു നാടാണ് നമ്മുടേത്. ഒരു ഊഹം കൊണ്ട് പോലും ഭരണം മറിക്കാൻ നമുക്ക് പറ്റും. അതുകൊണ്ട് നമ്മുടെ എതിരാളിക്ക് നേരെയുള്ള ആക്രമണങ്ങളിലൊക്കെ നമ്മൾ ഊഹം പത്രദ്വാര പറയുന്നതും എതിരാളിയെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഊഹാപോഹങ്ങൾ പ്രാധാന്യമുള്ളതാക്കുന്നതും ഏത് വമ്പനയും വീഴിക്കുവാൻ മാധ്യമത്തെ ഉപയോഗിക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു രീതിയായി മാറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മുമ്പ് പറഞ്ഞ ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള ബന്ധമാണ്. സ്ഥൂലമായ ഇന്ദ്രിയവും വിഷയവും തമ്മിലുള്ള ബന്ധം മോചിപ്പിക്കാതെ വ്യക്തിക്കോ കുടുംബത്തിനോ രാഷ്ട്രത്തിനോ ഉയർച്ച ഉണ്ടാവില്ല. ഇന്ദ്രിയ പരിപ്രേക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ട്, ഇന്ദ്രിയത്തിൻ്റെ പരിമിത ബന്ധങ്ങളിൽ നിന്നുകൊണ്ട് വികാരം കൊള്ളുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നമ്മുടെ ഏതെല്ലാം രംഗങ്ങൾ അധപതിച്ചു നോക്കണം. അതിൽ പ്രഥമമാണ് ഭരണരംഗം. ഒരു സാഹിത്യകാരൻ ഒരു ഭരണാധികാരിയെ
പേപ്പട്ടി എന്ന് വിളിക്കുക. തിരിച്ച് മറ്റവനെ അങ്ങോട്ട് നായെന്ന് വിളിക്കുക. ഇതൊക്കെ ജനങ്ങളെ ശരിക്ക് പല വിഭാഗങ്ങളായി തെറ്റിദ്ധരിപ്പിക്കുവാൻ പോകുന്ന ഭാഗങ്ങളാണ്. ഒരുപക്ഷെ രണ്ടുപേരും ആലോചിച്ചുറച്ച് ഒത്തുകൊണ്ടും ആകാം ചിലപ്പോൾ. സാധ്യതയുണ്ട്. കാരണം ഭരിക്കുന്നയാളിന് ഭരണത്തിലുള്ള നൈപുണ്യം കുറയുകയും സാഹിത്യകാരന് സാഹിത്യത്തിൽ കാര്യമായൊന്നും ചെയ്യാനില്ലാതെ വരികയും ചെയ്യുമ്പോൾ ജനശ്രദ്ധ ആകർഷിക്കാനും തിരിച്ചുവിടാനും ഒരേ സമയത്ത് ഇങ്ങനെയൊക്കെ വരാം. മറിച്ചൊരു രാഷ്ട്രത്തിലെ ജനം ഇത്ര നിസ്സാരങ്ങളായ കാര്യങ്ങളിൽ പോകരുതെന്ന് ശ്രദ്ധിക്കേണ്ടവരാണ് ഇവർ രണ്ടുപേരും. ഈ മൗലിക മാതൃകയ്ക്ക് സമാനമാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് ഈ രാജ്യത്ത്. നമ്മൾ ആരും ഇതിൽ നിന്ന് വ്യത്യസ്തരല്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ കാര്യങ്ങളിൽ നിന്നും ശാസ്ത്ര അടിത്തറയുള്ള അനുമാനങ്ങളിൽ നിന്നും തിരിച്ചുവിട്ട് മാത്രമാണ് നമ്മൾ നീങ്ങുന്നത്. ഇതിന് കാരണം ഇന്ദ്രിയത്തിൻ്റെ ലോകങ്ങളിലാണ് ജനം കെട്ടി നിൽക്കുന്നതെന്നറിഞ്ഞ് ആ തലത്തിൽ അവരെ പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ നമുക്ക് അനുഭവിക്കാം. നാം വലിയ നേട്ടമൊന്നുമല്ല ഉണ്ടാകുന്നത്, ബുദ്ധിജീവികളൊന്നുമല്ല. അവർ അനുഭവിക്കുന്ന പരിമിതങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവരെ തിരിച്ചുവിട്ടാൽ വലിയ സ്ഥാനങ്ങളിലിരുന്ന് അവരനുഭവിക്കുന്ന ക്ഷുദ്രമായ ഇന്ദ്രിയ സുഖങ്ങൾ കുറച്ച് നമുക്കും അനുഭവിക്കാം. ഇത്രേ ഇതിൻ്റെ പരിമിതിയുള്ളൂ. അത് നല്ലപോലെ നമ്മൾ മനസ്സിലാക്കിയാണെങ്കിൽ ശബ്ദം, സ്പർശം, രൂപം, രസം ഇത് നാലെണ്ണം നാം കണ്ടു. ഗന്ധതന്മാത്രയും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങളിൽ അനേക ഗന്ധങ്ങൾ പൂർവ അനുമതിയിൽ കിടപ്പുണ്ട്. ആ ഗന്ധങ്ങളോടെല്ലാം ഞാൻ അറിയാതെ എൻ്റെ മനസ്സ് ചേരും. എനിക്ക് പൂർവാനുമതിയുള്ള ഒരു ഗന്ധം എൻ്റെ ഗന്ധമറിയുന്ന ഇന്ദ്രിയമായ നാസിക കൊണ്ടെന്നാൽ എൻ്റെ മനസ്സിനെ ആ ഗന്ധം കൂട്ടിക്കൊണ്ടുപോകും. സഭാമധ്യത്തിൽ നിന്ന് പോലും കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഒരു സഭയിൽ ഞാനിരിക്കുമ്പോൾ എനിക്കൊരു പാലപ്പൂവിൻ്റെ ഗന്ധത്തിന് സമാനമായ ഒരു ഗന്ധം എൻ്റെ ബലഹീനതയാണെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആ ഗന്ധം എവിടെ നിന്നെങ്കിലും ഒഴുകി വന്നാൽ ഞാൻ എഴുന്നേറ്റതിൻ്റെ പുറകെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു. അതുവരെ എടുത്ത തീരുമാനം ആ ഗന്ധം എന്നിലേക്ക് ആകർഷിച്ച വ്യക്തി പുറത്തു നിന്ന് എന്നോട് പറയുകയാണ്, ഇത് കണ്ടോ, ഇത് നിൻ്റെയാണ്, പക്ഷെ ആ തീരുമാനം നീ മാറ്റിയാൽ. നിസ്സാരമായ ഒരു പാലപ്പൂ കൊണ്ട് മാറ്റിമറിക്കാവുന്നതാണ് ഏത് രംഗവും. പാലപ്പൂ ഉദാഹരണമാണ്. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് പാലപ്പൂവും പിടിച്ചുകൊണ്ട് ആളുകൾ ഇത് കേട്ടിട്ട് ഭരണരംഗത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഏത് ഗന്ധത്തിലാണോ വ്യക്തി മറിയുന്നത്, ഇതിൽ നിന്ന് മോചനം നേടുന്ന വിദ്യാഭ്യാസം അനുപേക്ഷണീയമായി വേണ്ട ഒരു കൂട്ടരാണ് ഭരണാധികാരി. ഇതിൽ നിന്ന് പൂർണ്ണ മോചനം നേടാനുള്ള വിദ്യാഭ്യാസം അനുപേക്ഷണീയമായി വേണ്ടവരാണ് ജുഡീഷ്യറിയെ നയിക്കേണ്ടത്. ഇതിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടിയവരായിരിക്കണം മതനേതാക്കൾ. ഉദ്യോഗസ്ഥരെ നമുക്ക് വെറുതെ വിടാം. വെറും വയറ്റിപ്പഴപ്പാണ്. അല്പം ശമ്പളം, പേ, പ്രൊമോഷൻ ആൻഡ് പ്രോസ്പെക്ട്, പകാരത്രയം കൊണ്ട് അവരുടെ കാര്യം ഒതുങ്ങി. ഏത് മാധ്യമവും ഏത് സാമൂഹ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥനെതിരെ നേരിടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരഞ്ഞെടുത്ത ഭരണാധികാരിക്കെതിരെ നേരിടുന്നു എന്നാണ് അതിൻ്റെ ആന്തരിക അവസ്ഥ. ഉദ്യോഗസ്ഥൻ്റെ തലങ്ങളിലേക്കല്ല സമരങ്ങൾ നയിക്കേണ്ടത്, അത് ജനങ്ങളെ പറ്റിക്കുക. തീർച്ചയായും പോ. കാരണം ഒരു ഉദ്യോഗസ്ഥൻ ഒരു ജോലിക്ക് നിയമിതനാണ്.
എഴുതി വെച്ച നിയമങ്ങളുണ്ട് അവൻ ചെയ്യേണ്ടതിനെക്കുറിച്ച്. ആ നിയമങ്ങൾ എപ്പോഴെങ്കിലും അവൻ മറികടക്കുന്നുവെങ്കിൽ അവൻ ചോദ്യം ചെയ്യപ്പെടും കോടതിയിൽ. അതിപ്രബലനായ ഒരുവൻ്റെ നിർദ്ദേശവും സംരക്ഷിച്ചു കൊള്ളാമെന്നുള്ള ഉറപ്പുമില്ലാതെ ഒരു ഉദ്യോഗസ്ഥനും തെറ്റിയില്ല. ഒരു രംഗത്തും അത് നിർദ്ദേശിക്കുന്നവൻ പോലും ഉദ്യോഗസ്ഥനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നുള്ളതുകൊണ്ടുമാണ് ജനാധിപത്യം നശിക്കുന്നത്. ഭരണത്തോട് ബന്ധപ്പെട്ട മതങ്ങൾ, ഭരണത്തോട് ബന്ധപ്പെട്ട ജാതികൾ, ഏതെങ്കിലും ഒരു മതം, ഏതെങ്കിലും ഒരു ജാതി അങ്ങനെ ചിന്തിക്കരുത്. ഒരു ഭരണാധികാരിയോട് ഒരു മതത്തിന് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു ഭരണാധികാരിയോട് മറ്റൊരു മതത്തിന് ബന്ധമുണ്ടാവും. എല്ലാ മതങ്ങളും മത്സരിക്കുന്നത് ഭരണത്തിൻ്റെ ഇടവഴിയിലൂടെ കയറി ചെന്ന് ഭരിക്കുന്നവനെ സ്വാധീനിക്കാനാണ്. അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഒരു നിയമമേ ആവശ്യമുള്ളൂ. ജനാധിപത്യത്തിനകത്ത് മതങ്ങൾ ആവശ്യമില്ല. മതങ്ങൾ ഒരുത്തൻ്റെ സ്വകാര്യ സ്വത്താണ്. അതിനെ ഭരണത്തിൽ ചേർത്ത് അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഭരിക്കുന്നവനെ സമ്മതിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ പ്രജയും സമമാണ്. ജനാധിപത്യമായതുകൊണ്ട് അത് പ്രജയല്ല, രാജാവാ. പ്രജാഹിതം നോക്കി ഭരിച്ചു എന്ന് ജനാധിപത്യത്തിൽ പറയുന്നുവെങ്കിൽ പിന്നെ ജനാധിപത്യമല്ലത്, രാജാധിപത്യമാണ്. ഭരണാധികാരിയാൽ ഭരിക്കപ്പെടുന്നവനല്ല ജനാധിപത്യത്തിലെ ജനം. ഭരണാധികാരിയാൽ സേവിക്കപ്പെടുന്നവനാണ് ജനം. ജനാധിപത്യത്തിൻ്റെ നിർവചനം അതാ. നിർവഹിച്ചു വച്ചിരിക്കുന്ന മനോഹരമാണെങ്കിലും ചെയ്തു പോരുന്നത് അതല്ല. ജനാധിപത്യത്തിൽ ഒരു ഭരണാധികാരിക്ക് ജനം താലം പിടിക്കരുത്. താലം പിടിച്ചാൽ അവൻ സേവകനല്ലാതായി. ഒന്ന്, അയാൾ അത് സ്വീകരിക്കരുത്. അതാണ് ഏറ്റവും മാന്യമായ, ഞാൻ ജനാധിപത്യത്തിലെ ജനസേവകനാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കരുത്. എനിക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന ഓരോ പൈസയും ഞാൻ നിങ്ങളോടുള്ള പ്രിയത്തിലേക്ക് വീഴാനുള്ളതാണ്. എന്നെ നാളെയും അധികാരത്തിലിരുത്താൻ വേണ്ടി നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടതുകൊണ്ട് അതൊരു വിഭാഗമാകരുത്. വിഭാഗമായാൽ ഞാൻ നിമിത്തം ദുഃഖിക്കുന്ന വേറൊരു വിഭാഗം ഉണ്ടായേ പറ്റൂ. അതിനാ രഹസ്യ ബാലറ്റ്. എന്നെ ജയിപ്പിച്ചത് എൻ്റെ പാർട്ടിയാണ്, എന്നെ ജയിപ്പിച്ചത് എൻ്റെ മതമാണ്, എന്നെ ജയിപ്പിച്ചത് എൻ്റെ ജാതിയാണ് എന്ന് സ്പഷ്ടമായി ഞാൻ വിശ്വസിക്കുകയും അതിനനുഗുണമായി പെരുമാറുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്തുകൊണ്ടൊരു ജനപ്രതിനിധി ഉണ്ടാവില്ല, ഒരു ജാതി പ്രതിനിധിയെ ഉണ്ടാവും, ഒരു മതപ്രതിനിധിയെ ഉണ്ടാവും, ഒരു കക്ഷിയുടെ പ്രതിനിധിയെ ഉണ്ടാവും. അയാൾ അവിടെ ഇരിക്കുമ്പോൾ അയാളെ ജയിപ്പിച്ചത് ഞങ്ങളാണ്, അതുകൊണ്ട് ഏത് അധർമ്മത്തിലും ഞങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ നിലകൊള്ളേണ്ടത്. കൂട്ടായി എല്ലാ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളും ജനാധിപത്യത്തെ തകർക്കാനാണ് ജനപ്രതിനിധികളെ അകത്തേക്ക് വിട്ടിരിക്കുന്നത്. ജനാധിപത്യമെന്ന മൗലികത അവർ അംഗീകരിക്കുന്നില്ല.
അതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് അസ്വസ്ഥരായ ആളുകൾ ജനാധിപത്യത്തിന് പുറത്ത് കൂടും. ജനാധിപത്യം തുടങ്ങുന്ന കാലത്ത് 25% സംശയം നിലനിർത്തി ജനാധിപത്യത്തിന് പുറത്തുണ്ടായിരുന്നു. പ്രായം കൂടിയതുകൊണ്ട്, മറ്റു തരത്തിൽ ചിന്തിച്ചതുകൊണ്ട് ഒക്കെ ഒരു 25% പല രൂപത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആഹ്ലാദം കൊള്ളാതെ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. വളരെ വാർദ്ധക്യത്തിലുള്ളവർ പോലും ജനാധിപത്യത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ആവേശത്തോടുകൂടിയാണ് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോയത്. അതെ, അതൊരു അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തി. ആ രംഗം ഓർമ്മയിലുണ്ട് മനസ്സിലോ? രാജാധിപത്യം വന്നാലും ജനാധിപത്യം വന്നാലും തങ്ങൾക്ക് മാറ്റമില്ല എന്നോർത്ത് അതിൽ പങ്കെടുക്കാതിരുന്ന നാടോടികളും മറ്റുള്ളവരുമായ ഒരു ജനം ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ കാലികമായി നോക്കിയാൽ നമ്മൾ ഓരോ കാലഘട്ടം കഴിഞ്ഞു വരുമ്പോൾ ഇന്ന് ഇന്ത്യൻ ജനതയുടെ 50% ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കണം. ചില സ്ഥലങ്ങളിലെങ്കിലും ഇല്ല. പോളിംഗ് ശതമാനം 61% ശരാശരിയായി കഴിഞ്ഞ 10 കൊല്ലമായി കാണുന്നത്. കൂടിയാൽ അത് 75% വരുമായിരിക്കും. ശരാശരിയാണ് ഞാൻ 61 പറഞ്ഞു. 90, 100 വരെ എത്തുന്ന സ്ഥലങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും ഒരളവ് വരെ പോളിംഗ് അങ്ങനെ നടന്നാൽ 90% കൂടുതൽ നടന്നാൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് നിരോധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇലക്ഷനെ നയിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് പോലും ഇന്ത്യൻ ജനതയുടെ 100% പങ്കാളിത്തം ഉണ്ടാവില്ല എന്ന മുൻവിധിയുണ്ട്. ഇത് തന്നെ ജനാധിപത്യത്തിൻ്റെ മൗലികതയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ജനാധിപത്യത്തിൻ്റെ ആദർശാത്മകതയെ ജനാധിപത്യത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഇലക്ഷൻ കമ്മീഷന് തന്നെ ആദർശാത്മകമായി സംശയമുണ്ട് ഇന്ത്യൻ ജനതയ്ക്ക് മേലെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് പ്രായോഗികമായി. ഇത് ആലോചിച്ച് നോക്കേണ്ടതാണ്. കാരണം ഇന്ത്യൻ ജനത കള്ളന്മാരാണെന്നും കള്ളയോട്ട് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇത്രയും ശതമാനം വന്നതെന്നും പരക്കെ ജനം വിശ്വസിക്കുക, ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുക, ആ ബൂത്തിൽ റീഇലക്ഷൻ നിശ്ചയിക്കുക, എന്നിട്ട് വീണ്ടും ആളുകൾ ക്യൂ പാലിക്കുക, വീണ്ടും ക്യൂ പാലിക്കുക. വോട്ട് ചെയ്തവർക്ക് തന്നെ ഒരു അവിശ്വാസം ഉണ്ടെന്ന് അർത്ഥം. തീർച്ചയാണ്, അതൊരു ജനാധിപത്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇതിലേക്കൊന്നും നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിജീവികളൊന്നും കടന്നു പോകുന്നില്ല. നമ്മൾ ഈ വിഡ്ഢിത്തമൊക്കെ ഇരുന്ന് പറയുമ്പോൾ ഇതൊരു വിഡ്ഢിത്തമായാണ് അവർ പോലും ഒരുപക്ഷെ കണക്കാക്കുക. ഏതാണ്ട് 61 കൊല്ലം കൊണ്ട് എത്തിയിരിക്കുന്ന സമസ്യയായിരുന്നു. 2008 47 സ്വാതന്ത്ര്യം. 60 സംവത്സരം കൊണ്ട് ഒരു ജനത അന്നത്തതിൽ നിന്ന് ഇന്നത്തതിലേക്ക് എത്തിയത്, അന്ന് വളരെ ആഹ്ലാദത്തോടുകൂടി. അന്നൊരു പ്രശ്നമുണ്ട്, സ്വാതന്ത്ര്യം കഴിഞ്ഞ ആകിട്ടിയ അർദ്ധരാത്രിയിൽ ഭാവി പ്രധാനമന്ത്രിയെ കുതിരകൾ കെട്ടിയ തേരില്ല കൊണ്ടുപോയത്. സൂര്യൻ അസ്തമിക്കാത്തതെന്ന് വിശ്വസിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജനത ജനാധിപത്യത്തിലേക്ക് വളരുന്നു, രാജാക്കന്മാരെയൊക്കെ മാറ്റിയിരിക്കുന്നു എന്ന മട്ടിൽ ഉരുക്കു മനുഷ്യനായ പട്ടേല് എല്ലാ രാജാക്കന്മാരെയും വിളിച്ച് സംസാരിച്ച് നൈസാമിനെയൊക്കെ വരച്ച വരയിൽ നിർത്തി എന്ന പോലെ, അതിന് VP മേനോനൊക്കെ വലിയ പങ്കുവഹിച്ചു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ പറയുന്നത്. ആ ചരിത്രമൊക്കെ ജനം വിസ്മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാലഘട്ടത്തിലെ ഇലക്ഷൻ ബൂത്തിലേക്ക് പോയിരുന്നത് ഇന്ത്യൻ ജനത. ബ്രിട്ടന്റെ ഭരണം കഴിഞ്ഞ് ഉടനെ പോയത് അന്ന് പോകുന്നവന്റെ ഉള്ളിലെ വികാരം, അതിൻ്റെ ശതമാനം, ഇന്ന് പോകുന്നതിൻ്റെ ശതമാനം, ഇന്ന് പോകുന്നവൻ്റെ വികാരം. ഇന്ന് പല ബൂത്തുകളിലേക്കും എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിനകത്ത് ജനാധിപത്യക്കാർ ഭരിക്കുന്നിടത്ത് പട്ടാളം അനേക ബറ്റാലിയൻ ബൂത്തിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ നടത്താൻ പോവുകയാണ്.
ഉത്തരാഞ്ചലിൽ. ജനാധിപത്യത്തോട് ശക്തമായ എതിർപ്പ് കൂടിക്കൂടി വന്ന ഒരു പ്രവർത്തനമുണ്ട്. നമ്മൾ ഭീകരപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതും ഇതിനകത്ത് ഉൾപ്പെടുത്തിയായി ആളുകൾ പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള രീതി തന്നെയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ അവരെവിടെയോ അസ്വസ്ഥരായിട്ടുണ്ട് ഇത്രയും കാലത്തെ ഭരണം കൊണ്ട്. ഒരു സമൂഹം, ഒരു രാഷ്ട്രീയ സമൂഹം സുവ്യക്തമായി, ഒരുപക്ഷെ ബ്രിട്ടന് പോലും ഇത്രയും ശക്തമായി അടിച്ചമർത്തേണ്ടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇംഗ്ലണ്ടിലിരുന്നു കൊണ്ട് ഒരു രാജ്ഞി അവിടെ നിന്ന് ഇത്രയും കടൽ കടന്നെത്തിയിരിക്കുന്ന ആളുകളെ വെച്ച് ഭരിക്കുമ്പോൾ പോലും, കുടിയേറ്റക്കാരായിരുന്നിട്ട് പോലും, ആ കുടിയേറ്റക്കാരായി വന്ന ഒരു ജനതയെ മുഴുവൻ ഭരിക്കുമ്പോഴും, അവിടുത്തെ രാജാക്കന്മാരെ മുഴുവൻ ഭരിക്കുമ്പോഴും, അവരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഇരിക്കുമ്പോഴും, നാട്ടുരാജാക്കന്മാരുടെ കയ്യിലൊക്കെ ആയുധങ്ങൾ ഇരിക്കുകയും ഇത്രയും സുശക്തമായി അവിടുന്ന് ഭരിക്കുമ്പോഴും പോലും അവിടുത്തെ ഭരണാധികാരിക്ക് പോലും രാജ്യത്തിനകത്ത് നിന്ന് ഇത്രയും ഭീഷണി നേരിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം 60 കൊല്ലം കൊണ്ട് 400 കൊല്ലം ഭരിച്ച ബ്രിട്ടനോട് ലോകത്തെമ്പാടുമുണ്ടായ ഈ എതിർപ്പ് എന്ന് ഭാവാത്മകമായി നാം പറയുന്നതൊക്കെ ഒരളവ് വരെ സ്നേഹവും വിശ്വാസവും ആരാധനയുമായിരുന്നു. കാരണം അല്ലെങ്കിൽ ആദ്യത്തെ ഭരണം ഇന്ത്യ കൈയാളുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയിയെ ഇന്ത്യയുടെ ഗവർണർ ജനറലാക്കാൻ സമ്മതിക്കരുതാത്തതാണ്. ദുഷ്ടനായ ഒരുത്തനോട് ഭരണം പിടിച്ചു വാങ്ങുമ്പോൾ അവൻ്റെ എല്ലാ തലങ്ങളും ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകണം. കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുക, അതിൽ അംഗമായിരിക്കുക. ബ്രിട്ടന്റെ ഭരണഘടനയുടെ മേന്മകളെ അംഗീകരിക്കുക. അതിനെപ്പോലും റെഫർ ചെയ്തുകൊണ്ട് കുട്ടികൾ പഠിക്കേണ്ടി വരിക. ബ്രിട്ടീഷുകാരൻ നമുക്കായി ചെയ്തു വെച്ച നന്മകളുടെ ഓർമ്മകളൊക്കെ ഇന്ത്യയിൽ നിലനിർത്തുക. അവൻ്റെ വിശ്വാസ പ്രമാണങ്ങളൊന്നും ഈ രാജ്യത്ത് നിന്ന് പുറത്ത് കളയാതിരിക്കുക. അവിടെയുള്ള ഭരണാധികാരികളായ ദുഷ്ടന്മാരെന്ന് നമ്മൾ പറയുന്നവരും ശിഷ്ടന്മാരെന്ന് നമ്മൾ പറയുന്നവരുമായ ബ്രിട്ടീഷുകാരുടെ പേരിലുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളൊക്കെ അതുപോലെ നിലനിർത്തുവാൻ നമ്മൾ ശ്രമിക്കുക. 400 കൊല്ലം അവൻ ഭരിച്ചു കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ മധുരോദാരങ്ങളായ ഓർമ്മകളായി നിൽക്കുകയും ഇന്ത്യക്കാരന് അവിടെ ഇടവും അവിടെയുള്ളവൻ ഇവിടെ ഇടവും നൽകുമാറ് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ 60 കൊല്ലം ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ്റെ മേൽ ഭരിച്ചപ്പോഴേക്ക് മതങ്ങളെതിരായി വരിക, ജാതികളെതിരായി വരിക, ജാതീയമായി മതപരമായി വർഗപരമായി വർണ്ണപരമായി നേതൃത്വവും അതിനെ പിൻപറ്റിയുള്ള അനുയായി വൃന്ദങ്ങളും കൂടി വരിക. എല്ലാ മതങ്ങളിലും എല്ലാ ജാതികളിലും എല്ലാ പുതുതായി രൂപാന്തരപ്പെടുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും സമാന്തരങ്ങളായ ആയുധശേഖരങ്ങളുണ്ടാവുക.